ഹലോ മക്കളെ, നമ്മുടെ SSLC ഇംഗ്ലീഷ് പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പോയട്രിയുടെ അപ്രീസിയേഷൻ. അറിയാലോ, അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മദർ ടു സണ്ണിൻ്റെ അപ്രീസിയേഷനാണ് വന്നത് അല്ലേ. നമ്മൾ ഓൾറെഡി പ്രവചിച്ചതാണ്, അത് തന്നെ വന്നു. വലിയ കിട്ടൽ, അങ്ങനെ എപ്പോഴും പ്രവചനം ശരിയാവണമെന്നൊന്നും ഇല്ല കേട്ടോ. എന്തായാലും നമുക്ക് ഉറപ്പാണ് ഏതെങ്കിലും ഒരു കവിത, നമുക്ക് 5 കവിതകളാണല്ലോ മക്കളെ പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് അറിയാലോ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്, അതേപോലെ തന്നെ ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗാണ്, പിന്നെ പോയട്രി മദർ ടു സൺ. ഇങ്ങനെ 5 കവിതകളാണ് നമുക്കുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു കവിത മക്കൾക്ക് എന്തായാലും അപ്രീസിയേഷൻ ആയിട്ട് വരും. 5 മാർക്കിനാണ് നമുക്ക് വരിക അല്ലേ. അപ്പോൾ ഈ 5 കവിതകളുടെയും അപ്രീസിയേഷൻ പഠിച്ചു വെച്ചാൽ 5 മാർക്ക് നമുക്ക് ഉറപ്പാണ് അല്ലേ. അപ്പോൾ അതിൽ ഏത് വരും ഇനിയും നിങ്ങൾ ചോദിച്ചിരിക്കാതെ ഈ 5 പഠിക്കുന്നതാണ് റിസ്ക് ഒഴിവാക്കാൻ നല്ലത്. അതിൽ കുറേ കവിതകളൊക്കെ ഇപ്പോഴേ പഠിച്ചു തീർന്നിട്ടുള്ള മക്കളുണ്ടാവും. എന്നാൽ പഠിച്ചു തീരാത്ത മക്കൾക്ക് ഒരു ഷോർട്ട് കട്ടാണ് ഇന്നിപ്പോൾ പറഞ്ഞു തരാൻ പോണത്. അതായത് ഈ 5 കവിതകളും വളരെ എളുപ്പത്തിൽ നമ്മുടെ ഉടായ്പയിലൂടെ പഠിക്കാൻ പറ്റിയ ഒരു ട്രിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ ഒരു കവിതയുടെ അപ്രീസിയേഷൻ ഒരു ഫോർമാറ്റ് തരുന്നുണ്ട്. ഈ ഫോർമാറ്റിലേക്ക് ഓരോ കവിതയുടെയും തീമും അതേപോലെ തന്നെ ചില പോയറ്റ് ഇൻഡിവേഴ്സുകളും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ 5 മാർക്കും ഒരു 1.5 മാർക്ക് പോലും നിങ്ങൾക്ക് മിസ്സാവാതെ അതിൻ്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മക്കളെ, നിങ്ങൾ അപ്രീസിയേഷൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മുടെ കവിതയുടെ പേരും അതേപോലെ തന്നെ കവിയുടെ പേരും ടൈറ്റിലായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കവിതയുടെ പേര് എന്തായാലും കൊടുക്കണം, അതിൻ്റെ ബ്രാക്കറ്റിൽ അതിൻ്റെ താഴെയോ അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലോ കവിയുടെ പേരും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നിങ്ങളെക്കുറിച്ചൊരു ഇമ്പ്രഷൻ കിട്ടും. അപ്പോൾ 1.5 മാർക്കാണ് കവിതയുടെ പേര് നിങ്ങൾ ടൈറ്റിലായി കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിവിടെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ് എന്ന കവിതയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് വിചാരിച്ചോ, പബ്ലിക് എക്സാമിന് ചോദിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ് എന്നുള്ള ഹെഡിങ് കൊടുക്കണം. അപ്പോൾ ആ ഹെഡിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലെ ഓരോ വാക്കിൻ്റെയും ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ ക്യാപിറ്റൽ എഴുതണം. അപ്പോൾ ഇംഗ്ലീഷിൽ ഹെഡിങ് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ റൈറ്റപ്പിനും നറേഷനും ഒക്കെ നിങ്ങൾ ഹെഡിങ് കൊടുക്കില്ല. ഹെഡിങ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ലെറ്റർ, എത്ര ലെറ്റർ വേർഡ്സ് ഉണ്ടോ അതിൽ ഓരോ വേർഡ്സിനെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് ലൈൻസ് റിട്ടണിനാണെങ്കിൽ എൽ ക്യാപിറ്റൽ കൊടുക്കുക, ലൈൻസ് എന്ന് എഴുതുക, പിന്നെ റിട്ടൻ്റെ ഡബ്ല്യു ക്യാപിറ്റൽ കൊടുക്കുക, റിട്ടൺ എന്ന് എഴുതുക, പിന്നെ ഏളിൻ്റെ ഇ ക്യാപിറ്റൽ കൊടുക്കുക, സ്പ്രിങ്ങിൻ്റെ എസ് എം എന്ത് ചെയ്യുക ക്യാപിറ്റൽ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഓരോ വേർഡ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിലോ അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ അടിയിലോ വില്യം വേർഡ്സ് വർത്ത് കൊടുക്കുക. വില്യമിൻ്റെ 2 വാക്കുകളാണത്, വില്യം വേർഡ്സ് വർത്ത്. ഒരാളുടെ പേരായതുകൊണ്ട് അതും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കണം. അപ്പോൾ വില്യമിൻ്റെ ഡബ്ല്യൂയും ക്യാപിറ്റൽ കൊടുക്കുക, വേർഡ്സ് വർത്തിൻ്റെ ഡബ്ല്യൂയും ക്യാപിറ്റൽ കൊടുക്കുക. അപ്പോൾ അങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ, മക്കളെ അണ്ടർലൈൻ ചെയ്യണമെന്നില്ല, കുറച്ച് ബോൾഡ് ആക്കിയിട്ട് ഒന്ന് സെൻറ്ററിലാക്കി എഴുതിയാലും മതി. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 1.5 മാർക്കപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടി. ഇനി മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ നമ്മൾ ഈ എ എന്ന് കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ കവിതയുടെ പേരാണ്. അപ്പോൾ വീണ്ടും കവിതയുടെ പേര് ഇതാ, എന്താ, ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഓക്കെ, ഇനി അതല്ല പോയട്രി, പാബ്ലോ നെരുദയുടെ പോയട്രി ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹെഡിങ് എഴുതുന്നു, എന്താ പോയട്രി എന്ന് എഴുതുന്നു, എന്നിട്ട് ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ താഴെയോ പാബ്ലോ നെരുദ എഴുതുന്നു. നമ്മൾ ഈ എ എന്നിട്ട് കൊടുത്ത് വീണ്ടും നമ്മൾ എഴുതി തുടങ്ങുകയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പോയട്രി എന്ന് എഴുതുന്നു. ഇനി അതിലും ബ്ലോയിങ് ഇൻ ദ വിൻഡ് ആണെങ്കിൽ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് എഴുതുന്നു. അതല്ല ഇനി മദർ ടു സൺ ആണ് മദർ ടു സൺ എന്ന് എഴുതുന്നു. അപ്പോൾ എന്താണോ കവിതയുടെ പേര് അതാണ് നിങ്ങൾ ഈ എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് എഴുതി. അവിടെ അണ്ടർലൈനും ചെയ്യാണ്, ഞാൻ നിങ്ങൾക്ക് പൂരിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ഒരു സ്ഥലം തന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് വെച്ചിട്ടാണ് എക്സാമ്പിൾ പറയുന്നത് കേട്ടോ. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ ദ പോപ്പുലർ ഡാഷ് എന്ന് കണ്ടല്ലോ. അവിടെ നിങ്ങൾ കവിയുടെ നാഷണാലിറ്റിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ കവികളും ഏതൊക്കെ രാജ്യത്താണ് വരുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ നോക്കി, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടൺ ബൈ ദ പോപ്പുലർ ഇംഗ്ലീഷ്, അതായത് നമുക്കറിയാം നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് ഇംഗ്ലീഷുകാരനാണ്. അപ്പം തന്നെ ഇംഗ്ലീഷ് പോയിറ്റ് എന്ന് കൊടുക്കുക. ഇനി അതെല്ലാം നമ്മുടെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് ആണെങ്കിൽ, ബ്ലോയിങ് ഇൻ ദ വിൻഡ് ആണെങ്കിൽ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഒരു സോങ് ആണ്, പോയട്രി അല്ല, പോയം അല്ല. അപ്പം എന്താ പറയേണ്ടത്, ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഈസ് എ ബ്യൂട്ടിഫുൾ സോങ് എന്നാണ് ഇതിന് പോയം എന്നുള്ളതിന്. അതിന് മാത്രമുള്ള വ്യത്യാസം, ബാക്കിയെല്ലാം പോയം ആണ് കേട്ടോ. ഈ 4 ബ്ലോയിങ് ഇൻ ദ വിൻഡ് മാത്രം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, പോയത്തിന് പകരം സോങ് എന്ന് കൊടുക്കുക. എന്നിട്ട് റിട്ടൺ ബൈ, റിട്ടൺ അല്ലെങ്കിൽ കമ്പോസ്റ്റ് എന്ന് കൊടുത്താലും കുഴപ്പമില്ല, റിട്ടൺ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. റിട്ടൺ ബൈ പോപ്പുലർ സിംഗർ എന്ന് കൊടുക്കണം. അയ്യസ്, എവിടെ പോയിറ്റ് എന്ന് കൊടുത്ത് സിംഗർ എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം ബോബ് ഡിലൻ ഒരു അമേരിക്കൻ സിംഗറാണ്. അപ്പോൾ പോപ്പുലർ അമേരിക്കൻ സിംഗർ എന്ന് കൊടുക്കുക. അങ്ങനെ കവിയുടെ നാഷണാലിറ്റിയാണ് നമ്മൾ ഈ ബി എന്ന് അടയാളപ്പെടുത്തിയെടുത്ത സ്ഥലത്ത് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മളോട് വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഇംഗ്ലീഷ് പോയിറ്റ് എന്ന് എഴുതി, എന്നിട്ട് ഈ സി എന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് അയാളുടെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ വില്യം വേർഡ്സ്വർത്ത് എഴുതി. പാബ്ലോ നെരുദയാണ്, പാബ്ലോ നെരുദ എന്ന് എഴുതുക. ഇനി നമ്മുടെ എന്താ ബോബ് ഡിലനാണ്, ബോബ് ഡിലൻ എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ സെൻറ്റൻസ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് വെച്ച് ഒന്നുകൂടി വായിച്ചു. Lines written in early spring is a beautiful poem written by the popular
ഇംഗ്ലീഷ് പോയറ്റ് വില്യം വേഡ്സ്വർത്ത്. അപ്പം പ്രസിദ്ധനായ ഇംഗ്ലീഷ് കവിയായ വില്യം വേഡ്സ്വർത്ത് എഴുതിയ മനോഹരമായ കവിതയാണ് ലൈൻസ് റിട്ടേണിംഗ് ലേലി സ്പ്രിംഗ് നമ്മൾ കൊടുത്തു. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലൊത്തങ്കം തന്നെയാണ് കൊടുക്കൽ, കവിയെ മെൻഷൻ ചെയ്തുകൊണ്ടല്ലേ നമ്മുടെ ഇന്ത്യയിലെ ആസ്വാദന കുറിപ്പൊക്കെ തയ്യാറാക്കല്. അപ്പോൾ മലയാളത്തിൽ വരികയാണെങ്കിലും മലയാളത്തിലും ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ ആദ്യം എഴുത്തുകാരനെയൊക്കെ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇത്രയും ആയാൽ തന്നെ നിങ്ങൾക്കൊരു 1.5 മാർക്കുള്ള ഒപ്പായി, 1 മാർക്ക് ഈ പോയിന്റിലും കിട്ടി, 1.5 മാർക്ക് ഹെഡിങ്ങിനും കിട്ടി. ഓക്കെ, ഇനി ബാക്കി നമ്മൾ അടുത്തതായിട്ട് എഴുതേണ്ടത് ഈ കവിതയെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം, അതിൻ്റെ തീം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ ഇവിടെ നോക്കൂ, ദിസ് ഈസ് കൺസിഡേർഡ് ആസ് എ മാസ്റ്റർ പീസ് ഓഫ് ദ ഓദർ. നമ്മുടെ എഴുത്തുകാരൻ, ഓദർ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരനാണ് അല്ലേ, എഴുത്തുകാരൻ്റെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ് ഈ കവിത കൺസിഡർ ചെയ്യപ്പെടുന്നത്. അത് സ്വാഭാവികം അങ്ങനെ തന്നെയാണ്, ഏറ്റവും മികച്ച കൃതികളാണ് നിങ്ങൾക്ക് പഠിക്കാൻ വരിക അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ആ സെൻറ്റൻസ് നമ്മൾ എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്യുന്നു ഏത് കവിതയിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി എന്താ, ദ പോയം ഡീൽസ് വിത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുന്നത് കണ്ടില്ലേ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കവിതയുടെ തീമാണ് നമ്മൾ പറയുമ്പോൾ. അപ്പോൾ തീം പറയുമ്പോഴാണ് നമ്മൾ ഡീൽസ് വിത്ത് എന്ന വാക്കിൽ ആരംഭിക്കാറുള്ളത്. അപ്പോൾ ദ പോയം ഡീൽസ് വിത്ത് എന്ന് വെച്ചിട്ട് ഇനി കവിതയുടെ തീമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓരോ കവിതയുടെയും തീം വ്യത്യസ്തമായിരിക്കും, അതുകൊണ്ട് ഞാനിവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള 5 കവിതകളുടെയും തീമുകൾ തന്നിട്ടുണ്ട്. തീം എന്ന് പറയുമ്പോൾ ഞെട്ടൊന്നും വേണ്ട, ആകെ ഒരു 1-2 സെൻറ്റൻസേ ഉണ്ടാവുള്ളൂ. അതങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഫസ്റ്റത്തെ പാരഗ്രാഫ് ക്ലിയറായി. ഓക്കെ, 5 കവിതയുടെയും ഫസ്റ്റത്തെ ഈ പാരഗ്രാഫ് പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ എന്തെങ്കിലും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മാർക്ക് കിട്ടും. പക്ഷെ ബാക്കി നിങ്ങൾ എന്തെങ്കിലും എഴുതില്ല, എന്താ എഴുതണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് ലൈൻസ് റിട്ടേണിംഗ് ഏർലി സ്പ്രിംഗിൻ്റെ തീം വെച്ചിട്ട് ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യാമെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്നു ദ പോയം ഡീൽസ് വിത്ത് എന്ന് എഴുതിയതിന് ശേഷം ഇവിടെ കണ്ടോ, ദ പോയം ഡീൽസ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. ഓക്കെ, അതായത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു കവിതയിലൂടെ സൂചിപ്പിക്കലും കവിതയിൽ പ്രതിപാദിക്കുന്നത്. ഹിയർ, ഇവിടെ ദ പോയറ്റ് ബിക്കംസ് ഹാപ്പി ബൈ ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ഓഫ് നേച്ചർ. ഇവിടെ കവി നമ്മുടെ പ്രകൃതിയിലെ ചില കാഴ്ചകളും അതേപോലെ തന്നെ സൗണ്ട് ചില ശബ്ദങ്ങളും കണ്ട് ആകെ ഹാപ്പി ആയിട്ട് മാറുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം, അതേ സമയം തന്നെ ഹീ ഫീൽസ്, അയാൾക്ക് തോന്നുകയാണ് എന്ത്, സാഡ്, സങ്കടവും തോന്നുന്നുണ്ട്. എന്തുകൊണ്ട്, ബൈ തിങ്കിങ് അബൌട്ട് ദ ക്രൂവൽറ്റീസ് ഓഫ് ഹ്യൂമൻ, മനുഷ്യൻ്റെ ചില ക്രൂരതകളെ കുറിച്ച് ഓർത്തിട്ട്. എന്തിനോടുള്ള, എഗെയിൻസ്റ്റ് ബോത്ത് ദ മദർ നേച്ചർ ആൻഡ് ഹിസ് ഫെലോ ബീങ്സ്, തൻ്റെ അമ്മയാകുന്ന പ്രകൃതിയോടും അതുപോലെ അതായത് തന്നെ സൃഷ്ടിച്ച പ്രകൃതിയോടും അതുപോലെ തന്നെ തൻ്റെ സഹജീവികളായ മറ്റ് മനുഷ്യരോടും താൻ ചെയ്യുന്ന ക്രൂരതകൾ, മനുഷ്യരോടും നല്ല മറ്റ് ജീവജാലങ്ങളോടൊക്കെ താൻ മനുഷ്യൻ ചെയ്യുന്ന ക്രൂരതകളെ കുറിച്ച് ഓർത്തിട്ട് കവി സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കവിതയുടെ തീം. അപ്പോൾ ഈ തീമാണ് നമ്മളിവിടെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇംപ്രഷൻ ആർക്ക് കിട്ടി, നമ്മുടെ വാല്യുവേറ്റർക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഈ ലൈൻസ് റിട്ടേണിംഗ് ഏർലി സ്പ്രിംഗ് ആണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെന്ന് വിചാരിച്ചോ, തീർച്ചയായും അതിൻ്ന്റെ ഒരു 4-8 വരികൾ നിങ്ങൾക്ക് തരില്ലേ. ഉദാഹരണത്തിന് അതിൻ്റെ ഫസ്റ്റത്തെ ലൈൻസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ് മക്കളെ ലൈൻസ് റിട്ടേണിംഗ് ഏർലി സ്പ്രിംഗിൻ്റെ ഫസ്റ്റ് വരുന്നത്, ഐ ഹാഡ് 1000 ബ്ലണ്ടർ നോട്ട്സ് വൈ ഇൻ എ ഗ്രൂ ഐ സൈറ്റ് റിക്ലൈൻ, അങ്ങനെ എന്തോ അല്ലേ. അപ്പോൾ ആ തുടങ്ങുന്ന ഒരു 3-4 വരികൾ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ ഇവിടെ എഴുതാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ കവിതയിലെ ഒരു ആദ്യം തന്നെ എടുക്കണമെന്നില്ല, ഞായി തന്നെ എടുത്താലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു 4 വരികൾ നിങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. ആ 4 വരികളാണ് നിങ്ങൾ അടുത്ത പാരഗ്രാഫിലായിട്ട് എഴുതേണ്ടത്. അപ്പോൾ വരികൾ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ അടുത്ത വരികൾ എഴുതല്ലേ. അപ്പോൾ ആദ്യം പറഞ്ഞു ദ ലൈൻസ് എന്ന് എഴുതി, അതിൻ്റെ കൂടെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ലൈൻസ് റിട്ടേണിംഗ് ഏർലി സ്പ്രിംഗിൻ്റെ വരികളാണ് നിങ്ങൾക്ക് തന്നെങ്കിൽ ഞാൻ ആ വരികൾ ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ എഴുതാം, ദ ലൈൻസ് എന്താ പറയുക, ഐ ഹേഡ് 1000 ബ്ലണ്ടർ നോട്ട്സ്, നോട്ട്സ് വരെ നമ്മൾ എഴുതി എന്ന് വിചാരിച്ചോ. ഇനി അടുത്ത വരിയല്ലേ, അടുത്ത വരിയിൽ എന്താ പറഞ്ഞത്, വൈൽ ഇൻ എ ഗ്രൂ ഐ സൈറ്റ് റിക്ലൈൻഡ് എന്നല്ലേ. അപ്പോൾ നിങ്ങൾ അടുത്ത ലൈനിലേക്കല്ല എഴുതണ്ടേ, അടുത്ത ലൈനിനെ സൂചിപ്പിക്കാൻ ഒരു സ്ലാഷ് ഇല്ല. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. എല്ലാതോ കവിതയിലെ വരികൾ ഇങ്ങനെ താഴേക്ക് എഴുതരുത്. ഓരോ വരിയും കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്ലാഷ് ഇടുക, എന്നിട്ട് വൈൽ ഐ സൈറ്റ് റിക്ലൈൻഡ് എന്ന് ഇടുക, എന്നിട്ട് പിന്നെ ആ വരി കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്ലാഷ് ഇടുക. അപ്പോൾ താഴേക്ക് ഉണ്ടെങ്കിൽ ആ താഴേക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. അങ്ങനെ നിങ്ങൾ ഒരു 2-4 നിങ്ങൾക്ക് തോന്നുന്ന വരികൾ എഴുതുക. എത്ര വരും, 3-4 വരികൾ എഴുതി, അതിൽ കൂടുതലൊന്നും എഴുതണ്ട. അത് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇപ്പോൾ നമ്മളിങ്ങനെ എഴുതി, അടുത്ത വരി എഴുതി, അങ്ങനെ ലാസ്റ്റ് ഇവിടെ എത്തി, മൈൻഡ് എന്നുള്ള ആദ്യത്തെ 4 വരികൾ വരെ എത്തി. 4 വരികൾ വരെ എത്തിയതിനു ശേഷം പിന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക മേക്ക് ദ പോയം. അപ്പോൾ ഈ വരികൾ ആ കവിതയെ ആക്കി തീർക്കുന്നു, എന്ത്, മോർ അട്രാക്റ്റീവ്, കൂടുതൽ ആകർഷണീയമാക്കി തീർക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ വരികൾ ആ കവിതയെ കൂടുതൽ ആകർഷണീയമാക്കി തീർക്കുന്നു എന്ന് പറയാം. ഒരു തട്ടിയുടലാണ്, അങ്ങനെ തന്നെ ആണല്ലോ, ഓരോ വരിയും കവിതയെ ആകർഷണീയമാക്കുന്നുണ്ടല്ലോ. ദെൻ ഓക്കെ, Each and every line here clearly conveys the message of the poem. ഇവിടെയുള്ള ഈ കവിതയിലെ ഓരോ വരികളും, നമുക്ക് തന്നിട്ടുള്ള ഓരോ വരികളും കവിതയുടെ സന്ദേശം നമുക്ക് കൂടുതൽ വ്യക്തമാക്കി തരുന്നുണ്ട്. കവിതയുടെ സന്ദേശം എന്താണെന്ന് നമ്മൾ മേലെ എഴുതുന്നുണ്ടല്ലോ, അതവിടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ സന്ദേശം നമുക്ക് കൂടുതൽ വെളിവാക്കി തരുന്ന ലൈനുകളാണിത്. ആ ലൈനുകളുടെ അർത്ഥമല്ലേ നമ്മൾ സന്ദേശമാക്കി എഴുതുന്നത് അല്ലേ. ഇപ്പോൾ തട്ടുവരിപ്പും പരിപാടി കേട്ടോ. ഓക്കെ, ഹിയർ ദ പോയറ്റ് യൂസസ് എ സിമ്പിൾ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ടു പോയിൻ്റ് ഔട്ട് ഹിസ് ഒബ്സർവേഷൻസ്. ഇവിടെ നമ്മുടെ കവി അദ്ദേഹത്തിൻ്റെ
ഒബ്സർവേഷൻസ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ സോ ഇറ്റ് ക്യാൻ ബി ഈസിലി ആക്സസബിൾ ഈവൺ ഫോർ എൻ ഓർഡിനറി റീഡർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ വായനക്കാരന് പോലും ഇത് വളരെയധികം ഈസിലി ആക്സസബിൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ നിങ്ങൾ ഇത്ര എഴുതുക, അതായത് റീഡർ വരെ എഴുതുക. ഓക്കെ, അതുവരെ എഴുതിയാൽ ആ പാരഗ്രാഫ് കഴിഞ്ഞു. അതായത് രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ ആ വരികൾ വെച്ചിട്ട് ഇത്രയും തട്ടി സാധനങ്ങളൊക്കെ ഉണ്ട് എഴുതി. അത്രയും എഴുതിയപ്പം തന്നെ നിങ്ങളുടെ രണ്ട് പാരഗ്രാഫായി, ഒരു മൂന്ന് പാരഗ്രാഫാണുള്ള കറക്റ്റ് സ്ട്രക്ചർ. മൂന്നാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ ആ തന്നിരിക്കുന്ന വരികളുടെ പോയറ്റിക് ഡിവൈസുകളാണ് എഴുതേണ്ടത്. ചില കുട്ടികൾക്ക് ഈ കവിതയുടെ റൈം സ്കീം, റൈം വേർഡ്സ്, അതേപോലെ തന്നെ എന്താ ചില പോയറ്റിക് ഡിവൈസുകളായിട്ടുള്ള അലിറ്ററേഷൻ, സിമിലി, മെറ്റഫറ്, ഇങ്ങനെയുള്ള വിഷ്വൽ ഇമേജസ്, ഓഡിറ്ററി ഇമേജസ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ നന്നായിട്ട് അറിയാവുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വളരെ സിമ്പിളാണ് കാര്യങ്ങൾ, എന്ത് ചെയ്താൽ മതി, അതാണ് ലാസ്റ്റ് പാരഗ്രാഫിൽ എഴുതേണ്ടത്. എന്നാൽ ചില കുട്ടികൾക്ക് അത് അറിയലുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനിതാ ഓരോ കവിതകളുടെയും അവസാനത്തെ പാരഗ്രാഫ് കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഒന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല, അതിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന രണ്ട് മൂന്ന് സെന്റൻസ് എങ്കിലും പഠിക്കുക. എന്നാൽ ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഈ തീം മാത്രം, ഓരോ കവിതയുടെയും രണ്ട് മൂന്ന് സെന്റൻസ് തീം ഉണ്ടാവുള്ളൂ, അത് മാത്രം പഠിച്ചാൽ മതി. ലാസ്റ്റത്തെ നിങ്ങൾ ഉണ്ടാക്കി ഇരിയാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ഇവിടെ നിങ്ങൾക്ക് വിലൈൻസ് റിട്ടേൺ എളി സ്പ്രിങ്ങിൻ്റെ കൂടി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നിങ്ങൾ എല്ലാ കവിതയുടെയും അപ്പോൾ ഏത് കവിത വന്നു കഴിഞ്ഞാലും ആദ്യം മൂന്നാമത്തെ പാരഗ്രാഫായിട്ട് എന്ത് ചെയ്യുക, പോയറ്റ് യൂസസ് മെനി പോയറ്റ് ഡിവൈസസ് ആൻഡ് ഇമേജറീസ് ടു അഡോൺ ഹിസ് പോയം. തൻ്റെ കവിതയെ അഡോൺ ചെയ്യാൻ, അഡോൺ ചെയ്യാൻ അലങ്കരിക്കുക, അലങ്കരിക്കുന്നതിന് വേണ്ടി നമ്മുടെ കവി ഒരുപാട് പോയറ്റ് ഡിവൈസുകൾ, അതായത് അലങ്കാരങ്ങളും അതേപോലെ തന്നെ എന്താണ് ഒരുപാട് കവിതാ ശൈലികളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഇമേജറീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ സൂചന അല്ലെങ്കിൽ എന്തൊക്കെ ഇമേജറീസ് ആണ്, എന്തൊക്കെ പോയറ്റിക് ഡിവൈസുകളാണ് കവി ഉപയോഗിച്ചതെന്ന് പറയാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വിഷ്വൽ ഇമേജ് പറയാം, ഓഡിറ്ററി ഇമേജ് പറയാം, റൈം സ്കീം പറയാം, കവിതയുടെ സ്ട്രക്ചർ പറയാം, എന്തും പറയാം. അതിൻ്റെ ഒരു ഏകദേശം ഓർഡർ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിനെ പഠിച്ചാൽ അത്രയും നല്ലത്. സോ ഇവിടെ ലൈൻസ് ലെറ്ററിന് ഞാൻ ആദ്യം പറഞ്ഞുതരാം, അതിനുശേഷം ഇതിന് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ കവിതയുടെയും തീമൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. സോ ശ്രദ്ധിക്കും, ലൈൻസ് ലെറ്ററിന് എഡി സ്പ്രിംഗ് ആണ് നിങ്ങൾ ഇതെങ്കിൽ ഞാൻ ഇവിടെ ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ലാസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾ ചേർക്കേണ്ടതാണ്. ആദ്യം നമ്മൾ ഇത് എഴുതണം കേട്ടോ, ഈ സെൻറ്റൻസ് എന്താ, ദ പോയം വൈറ്റ് യൂസസ് മെനി പോയറ്റ് ഡിവൈസസ് ആൻഡ് ഇമേജറീസ് ടു അഡോൺ ഹിസ് പോയം എഴുതിയിട്ട് അടുത്ത സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾ ഇതാ, ദിസ് ഈസ് എ സിക്സ് സ്റ്റാൻസ് ഓഫ് പോയം. അതായത് നമ്മുടെ ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറഞ്ഞത് ഒരു ആറ് സ്റ്റാൻസുകളോട് കൂടിയിട്ടുള്ള പോയമാണ്. ദാറ്റ് ഈസ് സെപ്പറേറ്റഡ് ഇൻ ടു സെറ്റ്സ് ഓഫ് ഫോർ ലൈൻസ്, അത് നാല് വരികളുള്ള ആറ് സ്റ്റാൻസുകളാണ് ഇതിലുള്ളത്. നോൺ ആസ് കോട്രെയിൻസ്, അതിൽ ഓരോ സ്റ്റാൻസ് നാല് വരികളോട് കൂടിയ സ്റ്റാൻസുകൾ അറിയപ്പെടുന്നത് കോട്രെയിൻസ് എന്ന പേരിലാണ്. അപ്പോൾ കവിതയുടെ ഒരു സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. ദീസ് കോട്രെയിൻ ഫോളോ എ സിമ്പിൾ റൈം സ്കീം ഓഫ് ABAB. അപ്പോൾ ഈ കവിതയിൽ ഒരു സിമ്പിൾ റൈം സ്കീം ഫോളോ ചെയ്യുന്നുണ്ട്, അതാണ് ABAB. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാം, ചിലപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. ഇനി അടുത്തെന്താ, ദ പോയറ്റ് യൂസസ് ഹൈപ്പർ ബോൾ വെൻ ഹി സെയ്സ് ദാറ്റ് ഈ ഹെഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ്. അപ്പോൾ കവി അതിൽ പറയുന്നല്ലോ, ഐ ഹെഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ്, അതൊരു ഹൈപ്പർ ബോളി എന്ന് പറഞ്ഞ പോയറ്റ് ഡിവൈസ് എക്സാമ്പിൾ. അതൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടാവും, ഇവിടെ പറയുന്നില്ല. ഇനി ഹി അഡ്രസ്സസ് നേച്ചർ ആസ് എ പേഴ്സൺ, അദ്ദേഹം ഇതിൽ നമ്മുടെ പ്രകൃതിയെ ഒരു വ്യക്തിയായിട്ടാണ് അഭിസംബോധന ചെയ്യുന്നത്. ആൻഡ് കോൾസ് ഇറ്റ് ഹെർ, അല്ലേ, ഇവിടെ പറയുന്നുണ്ടല്ലോ എന്താ പ്രകൃതിയെ ഹെർ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെ എന്നൊക്കെ പറയാം, അവളുടെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്കാണ് ഉപയോഗിക്കുക അല്ലേ. അതേപോലെ തന്നെ എന്താണ്, ആൻഡ് ഇറ്റ് ടെൽസ് ദാറ്റ് ഫ്ലവേഴ്സ് ബ്രീത് ദ എയർ, അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്ത്, പൂക്കൾ ശ്വസിക്കുന്നു, എന്തിനെ, എയറിനെ ശ്വസിക്കുന്നു. അപ്പോൾ ഈ ശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഹ്യൂമൻ ക്വാളിറ്റിയാണ്, ഹ്യൂമൻ ക്വാളിറ്റി ഒരു മനുഷ്യനല്ലാത്ത ഒരു സാധനത്തിന് കൊടുക്കുന്നത് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്നാണ് പറയുക അല്ലേ. സോ ഓൾ ദീസ് ആർ പെർഫെക്റ്റ് എക്സാമ്പിൾസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ വേണം എക്സാമ്പിൾ കൊടുത്തിട്ട് വേണം നിങ്ങൾ അത് ഏത് പോയിറ്റ് ഡിവൈസ് ആണെന്ന് പറയാൻ. പിന്നെ എ ബ്യൂട്ടിഫുൾ ഇൻസ്റ്റൻസ് ഓഫ് ദ അലിട്രേഷൻ ക്യാൻ ബി സീൻ ഇൻ ദ ലൈൻ. ഇനി പറയാൻ പോണ ലൈനിൽ നിങ്ങൾക്ക് ഒരു അലിട്രേഷൻ്റെ ഒരു അടിപൊളി എക്സാമ്പിൾ കാണാൻ കഴിയും. ഏതാ ലൈന്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മെൻ. അതിൽ നിങ്ങൾ എഴുതുമ്പോൾ, പരീക്ഷാ പേപ്പറിൽ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതന്നെയാണ് എഴുതുന്നതെങ്കിൽ മാന് മെയ്ഡ് മാന്, ഇതിനുള്ള എം മാ എന്ന അക്ഷരമല്ല റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ എഴുതിയതിനു ശേഷം ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യണം, എനിക്കിവിടെ ഇതിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. പിന്നെ അപ്പോൾ അലിട്രേഷൻ ഒരു എക്സ്, എല്ലാത്തിനും ഓരോ എക്സാമ്പിൾ എഴുതിയാൽ മതി, കുറേ എഴുതണമെന്നൊന്നും ഇല്ലട്ടോ. നോക്കി, ദ പോയം എൻഡ്സ് വിത്ത് എ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് ബ്ലോയിങ്ങിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഉത്തരം പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളെയാണ് നമ്മൾ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഈ ലൈൻസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന കവിതയിലും അവസാനം റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ നമ്മുടെ കവി യൂസ് ചെയ്യുന്നത്. ഏതാ ക്വസ്റ്റ്യൻ, ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെൻറ്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മെൻ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റത്തെ വരികൾ എന്നാണ് ഒരു റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം ഒന്നും നമ്മുടെ കവി പറഞ്ഞിരുന്നില്ല, അതായത് അത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അല്ലേ. ദെൻ
An example of the auditory image is there in. അതായത് ഇനി നമുക്കൊരു ഓഡിറ്ററി ഇമേജിന് എക്സാമ്പിൾ പറയുകയാണ്. ഏതാ? ഐ ഹാഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ്. അത് പറയുമ്പോൾ ആയിരക്കണക്കിന് സ്വരമാതിരികൾ ഞാൻ കേൾക്കുന്നു എന്നുള്ള ഒരു കേൾവിയുടെ അനുഭവം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. പിന്നെന്താ? സം വിഷ്വൽ ഇമേജസ് ആർ ദ പെരിവിങ്കിൾ ട്രെയിൽഡ് ഇറ്റ്സ് റെഡ്സ്. പെരിവിങ്കിൾ എന്ന പൂവ് എന്ത് ചെയ്യുന്നു, അതിൻ്റെ കുലകൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, പിന്തുടരുന്നു. അതേപോലെ തന്നെ ദ ബേർഡ്സ് അറൗണ്ട് മീ ഹോപ്പ്ഡ് ആൻഡ് പ്ലേഡ്. എനിക്ക് ചുറ്റിലുമുള്ള പക്ഷികൾ ചാടിക്കളിക്കുന്നു. പിന്നെ ബഡ്ഡിങ് ടിക്സ്, അതായത് വിടർന്നു വരുന്ന പൂവിൻ്റെ ചെറിയ തളിർക്കൊമ്പുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്കൊരു വിഷ്വൽ ട്രീറ്റ് നൽകുന്നതാണ്. അപ്പോൾ അതൊക്കെ വിഷ്വൽ ഇമേജിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വേണമെങ്കിൽ അത് റൈം വേർഡ്സ് ഒക്കെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കവിതയിലെ ലാസ്റ്റ് വരും കൂടി എഴുതി കഴിഞ്ഞാൽ അത്യാവശ്യം 5 മാർക്കിനുള്ള സാധനമായി. അപ്പോൾ കംപ്ലീറ്റ് കവിതയുടെ ഒരു സ്ട്രക്ചർ കിട്ടിയാലും മക്കളെ ഇത്ര സിമ്പിളായിട്ട് നിങ്ങൾക്ക് കവിത പഠിക്കാറ്റും. വെറുതെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ തരുന്ന സാധനം ഇങ്ങനെ കാണാതെ പഠിച്ച്, അർത്ഥറിയാതെ കാണാതെ പഠിച്ച് റിസ്ക് എടുക്കണ്ട, നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കവിത, ഇപ്പോൾ ലൈഫ് സർട്ടനിങ് എഡി സ്പ്രിംഗ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബാക്കി കവിതകളുടെ തീമും അതേപോലെ തന്നെ അതിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് കൂടി പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കവിതകളും പെട്ടെന്ന് പഠിക്കാനും ഏത് കവിത വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ സ്ക്രീനിൽ കുറച്ച് ചെറുതായിട്ടാണ് കാണിക്കുക, ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അഥവാ ഇത് നോക്കാനൊക്കെ നോക്കി സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഇതിനാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ നോട്ടുകൾ മൊത്തം ഈ തീമും അവസാനത്തെ പാരഗ്രാഫുള്ള ഈ ഒരു സാധനം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ടൈപ്പ് ചെയ്ത് വെക്കാം. എന്നോട് ഒരുപാട് കുട്ടികൾ എപ്പോഴും ചോദിക്കേണ്ട നോട്ടുകൾ, പലപ്പോഴും തിരക്ക് കാരണം നോട്ടുകൾ കൊടുക്കാനൊന്നും കഴിയാറില്ല. പിന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഞാൻ നോട്ടുകളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, നമ്മുടെ ഈ സാധനം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, എന്നാൽ ശ്രദ്ധിക്കുകയും. ബ്ലോയിങ് ഇൻ ദ വിൻഡ് അല്ലേ, ബോബ് ഡിലൻ, അതിൻ്റെ ആ കവിതയുടെ തീമാണ് പറയാൻ പോണത്. അപ്പോൾ നേരത്തെ നമ്മൾ വരുന്ന ഫസ്റ്റ് പാരഗ്രാഫിൽ അത് ദ പോയം ഡീൽസ് വിത്ത് എന്നുള്ള ഭാഗത്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ നോക്കൂ, ദ സോങ് വാസ് എ നേന്തം ഓഫ് അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെൻ്റ് എന്ന് അതിന് മുമ്പ് ഒരു സെൻറ്റൻസ് നിങ്ങൾ ആഡ് ചെയ്യുക. അതായത് അമേരിക്കൻ പൗരാവകാശ സമരത്തിൻ്റെ ഭാഗമായുള്ള ഒരു നാഷണൽ സോങ് ആയിട്ടായിരുന്നു ഈ സോങ് കണക്കാക്കപ്പെട്ടിരുന്നത്. ദെൻ ഇനി നമ്മൾ കവിതയുടെ തീം ഇതാണ് നേരത്തെ മാറി. ദ പോയം, പോയം എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് സോങ് എഴുതിയാലും മതി കേട്ടോ, ഇത് സോങ് ആണല്ലോ. ദ സോങ് ഡീൽസ് വിത്ത് എ സീരീസ് ഓഫ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് പീസ് വാർ ആൻഡ് ഫ്രീഡം. യുദ്ധത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒരുപാട് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കവിത കൈകാര്യം ചെയ്യുന്നത്. ഇതാണിപ്പോൾ ഇതിൻ്റെ തീം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അവസാനം, പിന്നെ അതിന് ശേഷം നമ്മൾ കവിതയിലെ ചില റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വരികളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ രണ്ടാമത്തെ സെൻറ്റൻസ് ഉണ്ടാക്കുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ മൂന്നാമത്തെ പാരഗ്രാഫിലേക്ക് കടക്കാണ്. മൂന്നാമത്തെ പാരഗ്രാഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തുടക്കത്തിൽ പറയും, ദ പോയറ്റ് യൂസസ് മെനി എന്നാണ് ഇമാജിനറി സെൻ്റ് പോയറ്റ് ഡിവൈസസ് ടു അഡോൺ ഹിസ് പോയം എന്നുള്ള സെൻറ്റൻസ് കൊടുത്തതിന് ശേഷം, ഇൻ ദിസ് സോങ് ദ പോയറ്റ് ആസ്ക് 9 റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. ഈ കവിതയിൽ കവി 9 റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ കവിതയുടെ സ്ട്രക്ചർ പറഞ്ഞു. പിന്നെന്താ, ഓൾ ദ ആൻസേഴ്സ് ആർ നോൺ ടു ഓൾ ആൻഡ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഇതിലുള്ള ആൻസറുകളെല്ലാം, ഈ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാത്തിനെയും ആൻസറുകൾ എല്ലാവർക്കും അറിയാം. അത് കാറ്റിൽ ഇങ്ങനെ ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വീശിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പീപ്പിൾ ഓൺലി നീഡ് ടു ഓപ്പൺ ദെയർ ഐസ് ആൻഡ് ഇയേഴ്സ് ടു കാച്ച് ദം. ആളുകൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അവരുടെ കണ്ണും കാതും ഒന്ന് കൂർപ്പിച്ച് ഓപ്പൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം തന്നെ ആളുകൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുമെന്നാണ് പറയുന്നത്. ദെൻ ദീസ് ക്വസ്റ്റ്യൻസ് ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ദ ലിറ്ററി ഡിവൈസ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. ഒരു ലിറ്ററിക്കൽ ഡിവൈസ് ആയിട്ട് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസിന് എക്സാമ്പിൾ ആണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ദെൻ ദ പോയറ്റ് സെയ്സ് ദാറ്റ് ദ ആൻസർ മൈ ഫ്രണ്ട് ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. എല്ലാ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസിന് ശേഷം എല്ലാ സ്റ്റാൻസറുകളുടെയും അടിയിലായിട്ട് ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വരികൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്ന എന്താ വെച്ചാൽ, ദിസ് കൈൻഡ് ഓഫ് റിപ്പീറ്റേഷൻ ഓഫ് ലൈൻസ് ക്രിയേറ്റ്സ് ദ പോയറ്റിക് ഡിവൈസ് റിഫ്രൈൻ. ഇങ്ങനെ ഒരു കവിതയിൽ ലൈൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ റിഫ്രൈൻ എന്ന് പറയുക. അപ്പോൾ അടുത്ത പോയറ്റിക് ഡിവൈസ് ആണ് റിഫ്രൈൻ. അപ്പോൾ ഇനി അടുത്തെന്താ, ദർ ആർ മെനി എക്സാമ്പിൾസ് ഓഫ് അലിറ്ററേഷൻ ഇൻ ദ പോയം. ഈ കവിതയിൽ ഒരുപാട് അലിറ്ററേഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? How many roads must a man? അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ മെനി എന്നുള്ളതിൻ്റെ എമ്മിന് അണ്ടർലൈൻ ചെയ്യുക, മസ്റ്റിൻ്റെ എമ്മിന് അണ്ടർലൈൻ ചെയ്യുക, മാൻ്റെ എമ്മിന് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ അത് അലിറ്ററേഷൻ എക്സാമ്പിൾ ആണ്. ഇനി അടുത്തെന്താ, ദർ ഈസ് എൻ ഓഡിറ്ററി ഇമേജ് ഇൻ, അത് ഇതിനെ നേരെ ഇതാണ് സ്റ്റെപ്പ് ആയി പോയതാണ് കേട്ടോ. ഏതാണ്? പീപ്പിൾ ക്രൈ എന്നുള്ളതിൽ നമുക്ക് എന്ത് കാണും? ഒരു ഓഡിറ്ററി ഇമേജ്, ആളുകൾ കരയുന്ന ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ലോ. പിന്നെ അടുത്തെന്താ, വൈറ്റ് ഡോ, കാനൻ ബോൾസ്, മൗണ്ടെയ്ൻ സീ തുടങ്ങിയവയെല്ലാം എന്താണോ വന്നത്, എക്സാമ്പിൾ ഫോർ വിഷ്വൽ ഇമേജ്. വിഷ്വൽ ഇമേജിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിഷ്വൽ ഇമേജ് എന്താണ്, ഓഡിറ്ററി ഇമേജ് എന്താണെന്ന് അറിയുന്നവർക്ക് തരുന്ന ലൈനിൽ നിങ്ങൾക്ക് തരുന്ന ലൈനത്തെ എഴുതിയാൽ മതി കേട്ടോ. എല്ലാം കൂടി എഴുതണമെന്നൊന്നുമില്ല, അത് ഇഷ്ടം പോലെ നിങ്ങൾക്ക് നോക്കി എഴുതാനേ ഉള്ളൂ. കാണാതെ പഠിക്കേണ്ട ആവശ്യം പോലെ, പക്ഷേ എഴുതേണ്ട രീതി മാത്രം ഇതൊന്നൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത പോയം നമ്മുടെ ബല്ലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ആണ്. WB Yeats, WB Yeats എന്ന വില്യം ബട്ട്ലർ ഗീറ്റ്സ് എന്ന് എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു, രണ്ടാമത്തെ പാരഗ്രാഫ് കൊടുക്കുന്നു, ഒന്നാമത്തെ പാരഗ്രാഫിൽ ആ തീമിൻ്റെ ഭാഗം വരുമ്പോൾ, ആ പോയം ഡീൽസ് വിത്ത് എന്നുള്ള ഭാഗം വരുമ്പോൾ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ. അതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു സെൻറ്റൻസ് കൊടുക്കണം. എന്താ? ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് എൻ
ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. ഇത് ഓൾഡ് പ്രീസ്റ്റ് ഒരു വൃദ്ധനായ പുരോഹിതനായ പീറ്റർ ഗില്ലിഗൻ്റെ കഥയാണ്. അതിനുശേഷമാണ് നമ്മൾ ഇതെന്ന് എന്ത് ദ പോയം ഡീൽസ് വിത്ത് ദ തീംസ് ഓഫ് പീറ്റി ആൻഡ് പൈറ്റി. ഓക്കെ, പിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദയ, അനുകമ്പ എന്നൊക്കെ അർത്ഥം, പൈറ്റി എന്ന് പറഞ്ഞാൽ ഭക്തി. അപ്പോൾ ഭക്തിയുടെയും അനുകമ്പയുടെയും ഒരു തീമാണ് ഈ കവിത നമുക്ക് നൽകുന്നത്. ആരുടെ എൻ ഓൾഡ് പ്രീസ്റ്റ് ഒരു വൃദ്ധനായ പുരോഹിതൻ്റെ ഭക്തിയും അതേപോലെ അയാളുടെ അനുകമ്പയൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ദെൻ ദ ഡെത്ത് ആൻഡ് മിസറീസ് ഓഫ് ഹിസ് പാരിഷ്നേഴ്സ്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാരിഷ്നേഴ്സ്, അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ ജനങ്ങളുടെ മരണവും അതുപോലെ അവരുടെ ആവലാദികളും കഷ്ടപ്പാടുകളും ഇതിൽ പറയുന്നുണ്ട്. ആൻഡ് ദ എൻഡ്ലെസ് ലവ് ആൻഡ് മേഴ്സി ഓഫ് ഗോഡ്, അതേപോലെ തന്നെ ദൈവത്തിൻ്റെ, ക്രൈസ്റ്റിൻ്റെ, ക്രിസ്തുവിൻ്റെ അനന്തമായിട്ടുള്ള അല്ലെങ്കിൽ അവസാനമില്ലാത്ത സ്നേഹവും അതേപോലെ കാരുണ്യവും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തീം, അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതിനുശേഷം പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വരികളൊക്കെ എടുത്തിട്ട് എഴുതുന്നു. പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫ് തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇതുണ്ട്. എന്താ ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു, ദ പോയറ്റ് യൂസസ് മെനി പോയറ്റ് ഡിവൈസസ് എന്നുള്ള സെൻറ്റൻസ് എഴുതിയ ശേഷം ദിസ് ഈസ് ദ 12 സ്റ്റാൻസ് ഓഫ് പോയം ദാറ്റ് ഈസ് സെപ്പറേറ്റഡ് ഇൻ ടു സെറ്റ്സ് ഓഫ് ഫോർ ലൈൻസ് നോൺ ആസ് ക്വാട്രൈൻസ്. നേരത്തെ നമ്മൾ നമ്മുടെ ഇത് ലൈൻസ് ലെറ്ററിംഗ് ഏർലി സ്പ്രിംഗ് പറഞ്ഞു, അതേപോലെ തന്നെ ക്വാട്രൈൻസ് തന്നെയാണ് ഇതിലുള്ളത്. പക്ഷേ അതിൽ 6 സ്റ്റാൻസ് ആയിരുന്നെങ്കിൽ ഇതിൽ 12 സ്റ്റാൻസ് ആണുള്ളത്. അപ്പോൾ ക്വാട്രൈൻസ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. അതിനുശേഷം ദീസ് ക്വാട്രൈൻസ് ഫോളോ സിമ്പിൾ റൈം സ്കീം എ ബി സി ബി. നേരത്തെ എ ബി എ ബി ആയിരുന്നു റൈം സ്കീം, ഇവിടെ എ ബി സി ബി ആണ്. പിന്നെ ദ ഗ്രീൻ സോൾസ്, റോക്കി ലൈൻ തുടങ്ങിയവയൊക്കെ വിഷ്വൽ ഇമേജിൻ എക്സാമ്പിൾ ആണെന്ന് പറയുന്നുണ്ട്. ദ സ്പെയറോ ചെർപ്പ് ഓഡിറ്ററി ഇമേജിൻ എക്സാമ്പിൾ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് ആൻഡ് ദ സ്റ്റാർസ് ബിഗാൻ ടു ബി, നക്ഷത്രങ്ങൾ ഒളിച്ചു നോക്കുന്നു. ഈ ഒളിച്ചു നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന്മാരുടെ ക്വാളിറ്റി ആണല്ലോ, അതാണ് പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ ദ മാൻ ഡൈഡ് ആസ് മറി ആസ് എ ബേർഡ്, ഈ ലൈക്കും ആസും തമ്മിലുള്ള കമ്പാരിസനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതൊക്കെ വെച്ചുള്ള കമ്പാരിസനെയാണ് സിമിലി എന്ന് പറയാം. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് സിമിലി. ഓക്കെ, നോക്കൂ, ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ്സ് ഫോർ ടൈം, 4 തവണ എങ്ങാനും കവിതയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ കവിതയിൽ ചില വാക്കുകളും വരികളും റിപ്പീറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, റിഫ്രൈൻ. നേരത്തെ പഠിച്ചില്ലായിരുന്നോ? അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, വിച്ച് ക്യാൻ ബി ടേക്കൺ ആസ് എൻ എക്സാമ്പിൾ ഓഫ് റിഫ്രൈൻ. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇതാണെന്നുണ്ടെങ്കിൽ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് റിഫ്രൈൻ എഴുതിയാൽ മതി. പിന്നെ ദർ ആർ മെനി എക്സാമ്പിൾസ് ഓഫ് അലിട്രേഷൻ, എല്ലാ കവിതയിലും അലിട്രേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ അലിട്രേഷൻ ആയിട്ട് പ്രീസ്റ്റി പീറ്റർ, പീക്കും പീക്കും അണ്ടർലൈൻ ചെയ്യുക. പിന്നെ ഡൈ ഡൈ ഉണ്ടോ, ഡൈ ഡൈ ഡി ഡിക്ക് അണ്ടർലൈൻ ചെയ്യുക. മേവറോൺ മേവറോൺ, മാമാക്ക് അണ്ടർലൈൻ ചെയ്യുക. ഇനി വേണമെങ്കിൽ ഒന്ന് എഴുതിയാൽ ഒന്ന് എഴുതാം, കുറേ എണ്ണം വേണമെങ്കിൽ കുറേ എഴുതാം. അപ്പോൾ നിങ്ങളുടെ പേജിന് എണ്ണം കൂടിക്കോളും. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പോയട്രിയാണ്, പാബ്ലോ നെരുദയുടെ. അപ്പോൾ പോയട്രി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയട്രി ഇസ് എ ബ്യൂട്ടിഫുൾ പോയം റിട്ടേൺ ബൈ എന്നാണ് പാബ്ലോ നെരുദ എന്നുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ തീം കൊടുക്കാൻ പോകണം. ആ തീമിൽ എങ്ങനെ ഇതാ, ദ പോയം ഡീൽസ് വിത്ത് ദ പോയറ്റിക് എക്സ്റ്റേസി ദാറ്റ് ദ പോയറ്റ് എക്സ്പീരിയൻസ്ഡ് വെൻ ഹി വാസ് എംബ്രേസ്ഡ് ബൈ ദ പോയറ്റിക് ക്രിയേറ്റിവിറ്റി. തന്നിലേക്ക് കവിതയുടെ സർഗാത്മകത വന്നപ്പോൾ കവിക്കുണ്ടായ പരമാനന്ദമാണ് ഇതിലൂടെ കവി സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം അത് നമ്മൾ തീമായിട്ട് എഴുതി. അതിനുശേഷം പിന്നെ അവസാനമായിട്ട് കവിതയിലെ പോയറ്റിക് ഡിവൈസുകൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പം നേരത്തെ പറഞ്ഞാലും മൂന്നാമത്തെ പാരഗ്രാഫിലെ തുടക്കത്തിൽ ആ സെൻറ്റൻസ് എഴുതിയ ശേഷം ദ പോയം ഈസ് കമ്പോസ്ഡ് ഇൻ ഫ്രീ വേഴ്സ് സ്റ്റൈല്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലോയിങ് ഇൻ ദ വിൻഡും അതേപോലെ തന്നെ ഏത് പോയട്രിയും ഫ്രീ വേഴ്സ് സ്റ്റൈലാണ്, അതിന് പ്രത്യേകിച്ച് എന്തില്ല. അതേപോലെ ഇനി അടുത്ത് വരുന്ന മദർ ടു സൺ കേട്ടോ, അതിനൊന്നും ഒരു റൈം സ്കീമോ അല്ലെങ്കിൽ കൃത്യമായ ഒരു ഓർഡറോ സ്ട്രക്ചറോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഇതൊരു ഫ്രീ വേ സ്റ്റൈലാണ് എഴുതിയിരിക്കുന്നത്. വിച്ച് ഡസിൻ്റ് ഹാവ് എ കൺസിസ്റ്റൻറ്റ് റൈം സ്കീം, കൃത്യമായ റൈം സ്കീം അതിനില്ല. ഓക്കെ, പിന്നെന്താണ്, പോയട്രി കെയിം ഇൻ സെർച്ച് ഓഫ് മീ ആൻഡ് ടച്ച്ഡ് മീ തുടങ്ങിയിട്ടുള്ള ആ വാക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു പേഴ്സോണിഫിക്കേഷൻ ആണ് അല്ലേ. കവിത തന്നെ തേടി വന്നു, കവിത തന്നെ തൊട്ടു, ഈ തേടി വരിക, അന്വേഷിച്ച് വരിക, തൊടുക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ്റെ ക്വാളിറ്റിയാണല്ലോ. അപ്പോൾ അത് പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്. ദർ ആർ മെനി ഇൻസ്റ്റൻസ് ഓഫ് അലിട്രേഷൻ, ഇവിടെയുണ്ട് കുറേ അലിട്രേഷൻ എക്സാമ്പിൾ. എന്തൊക്കെയാ, സംതിങ് സ്റ്റാർട്ടഡ് എസ് എസ് എന്ന് കണ്ടല്ലോ, പിന്നെ ദ സോൾ എസ് അല്ലേ, പിന്നെ അതുപോലെ ഫീവർ ഫോർഗോട്ടൻ ഫാഫ അല്ലേ, പിന്നെ പിന്നെ ഫയർ ഫ്ലവേഴ്സ് അവിടെയും ഫാഫ എന്നുള്ള വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന വാക്കുകളുടെ കൺട്രോലും ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ അലിട്രേഷൻ എക്സാമ്പിളാണ്. പിന്നെ ദ വേർഡ്സ് ലൈക്ക് ഫയർ ഫ്ലവേഴ്സ് ആരോസ് സ്റ്റാർസ് ഒക്കെ വിഷ്വൽ ഇമേജിൻ എക്സാമ്പിളാണ്. അത്രയെണ്ണം കൊടുത്താൽ മതി, അപ്പം ആ കവിതയുടെയും അപ്രിസിയേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വന്ന മദർ ടു സൺ ആണ്. ചിലപ്പോൾ അത് ഇനി റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല കേട്ടോ, ചിലപ്പോൾ വേറെ ഏതും വരികൾ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ സിമ്പിളാണ്, ഇതിൻ്റെയും തീമാണ് നമുക്ക് ഇതുണ്ട്. ദ പോയം ഡീൽസ് വിത്ത് ദ സഫറിങ്സ് ഓഫ് എൻ ആഫ്രോ അമേരിക്കൻ മദർ, ഒരു ആഫ്രോ അമേരിക്കൻ അമ്മയുടെ സഫറിങ്സ് കഷ്ടപ്പാടുകളാണ് ഇതിൽ പറയുന്നത്. അമ്മ എന്താ ചെയ്യുന്നത്, ഹു അഡ്വൈസസ് ഹർ സൺ, അവൾ അവളുടെ മകനെ ഉപദേശിക്കുകയാണ് എന്തിനാ, നോട്ട് ഗിവ് അപ്പ് റീച്ച് ഔട്ട് ദ ഗോൾസ് യു ഹാവ് സെറ്റ് യുവർ സെൽഫ്. എന്താ, നമ്മൾ ഉണ്ടാക്കിയ ഒരു ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ ഒരിക്കലും പിന്മാറരുത് എന്നുള്ള ഒരു ഉപദേശം അമ്മ മകനെ കൊടുക്കുന്നതായിട്ടാണ് ഈ കവിത പറയുന്നത് അല്ലേ. അപ്പം ആ കവിതയുടെ വരികൾ തന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെക്കൻഡ് പാരഗ്രാഫിൽ എഴുതുക. അതിനുശേഷം മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്തൊക്കെ പോയറ്റിക് ഡിവൈസുകളാണ് നോക്കാം. എന്താ, ദിസ് ഈസ് എ ഡ്രമാറ്റിക് മോണലോഗ് കമ്പോസ്ഡ് ഇൻ ഫ്രീ വേഴ്സ് സ്റ്റൈൽ. അപ്പോൾ ഇത് നല്ല ഒരു ഡ്രമാറ്റിക് മോണലോഗാണ്.
ഒരാൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, മറ്റൊരാളെ ഉപദേശിക്കുന്ന രീതിയിലുള്ള ഒരു കവിതയാണ്. അതും ഫ്രീ വേ സ്റ്റൈലാണ്, പ്രത്യേകിച്ച് റൈം സ്കീം ഒന്നുമില്ല. ഹിയർ ദ പോയറ്റ് യൂസസ് എൻ എക്സ്റ്റെൻഡഡ് മെറ്റഫർ സ്റ്റെയർ കേസ്. ഇവിടെ ഒരു എക്സ്റ്റെൻഡഡ് മെറ്റഫർ, ഒരു രൂപകം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കവി ഉപയോഗിക്കുന്നുണ്ട്. അത് സ്റ്റെയർ കേസാണ്. ആ സ്റ്റെയർ കേസ് എന്തിനാണ് കമ്പയർ ചെയ്യുന്നത്? ടു കമ്പയർ ദ ലൈഫ് ഓഫ് ദ മദർ. അമ്മയുടെ ജീവിതത്തെ കമ്പയർ ചെയ്യുകയാണ് അല്ലെ, അമ്മയുടെ ജീവിതത്തെ കമ്പയർ ചെയ്യാൻ ആ കവിതയിൽ മൊത്തമായിട്ട് ഒരു സ്റ്റെയർ കേസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഉദാഹരണമായിട്ട്. അതാണ് എക്സ്റ്റെൻഡഡ് മെറ്റഫർ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് ആഫ്രോ അമേരിക്കൻ ഡയലക്ട്. ഡയലക്ട് എന്നാണ് പ്രാദേശിക ഭാഷ. അപ്പോൾ ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റിൽ, കൃത്യമായ ഇംഗ്ലീഷിലല്ല, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പ്യുർ ഇംഗ്ലീഷല്ല ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിച്ച് ഡെപിക്സ് ദ മദേഴ്സ് ഇല്ലിറ്ററസി. അപ്പോൾ ആ ഒരു ഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ആ അമ്മ അത്ര അൺഎഡ്യൂക്കേറ്റഡ് ആണ്, അത്ര ഇല്ലിറ്ററേറ്റ് അല്ല എന്ന് മനസ്സിലാക്കാം. ദെൻ എക്സാമ്പിൾസ് ഓഫ് അലിറ്ററേഷൻ ക്യാൻ ബി സീൻ ഇൻ ദ ലൈൻ ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ്. അവിടെ സെറ്റ് സ്റ്റെപ്സ് കണ്ടോ, ഈ അതേപോലെ തന്നെ ഡോണ്ട് ഡൗണ്, അപ്പോൾ ഡിയും ഡിയും അതേപോലെ തന്നെ എസ് എസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് അലിറ്ററേഷൻ എക്സാമ്പിൾ ആണ്. പിന്നെ ദ വേർഡ്സ് ലൈക്ക് ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, അതേപോലെ സ്പ്ലിൻഡേസ് ടാക്സ്, ഇതൊക്കെ വിഷ്വലി മേജറിക്കും എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമായി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മുടെ കവിതകൾ പഠിച്ചില്ല മക്കളെ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കവിതയുടെ അപ്രീസിയേഷൻ. ഇതെങ്കിലും മക്കൾ എന്തായാലും പഠിക്കുക, 5 മാർക്ക് നമുക്ക് ഉറപ്പിക്കല്ലോ. ബാക്കി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വീഡിയോസും ഇംഗ്ലീഷിൽ എങ്ങനെയാണ് A+ വാങ്ങുന്നുള്ള വീഡിയോ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്നോ നാളെ ഇന്നൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ എന്തായാലും ആകെ ടയർഡാണ്. അപ്പോൾ നമുക്ക് നാളെ തന്നെ ഇംഗ്ലീഷിൽ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് ഇനി A+ കിട്ടുക എന്നുള്ള ഫുൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ ഓൾറെഡി MS സൊല്യൂഷൻസിൻ്റെ ഒരു ലൈവിൽ വന്നിട്ട് ഫുൾ ഗ്രാമറുകൾ ചെയ്തിരുന്നു. ലൈവ് ആയതുകൊണ്ട് കുറേ കുട്ടികൾ ചിലപ്പം കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് പോയി കളിക്കുകയല്ല ചെയ്യാം, പിന്നെ നിങ്ങൾ കമൻ്റ് ഒക്കെ ഇട്ട് രസിക്കുകയല്ലേ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വീഡിയോയിൽ നമുക്കൊന്നുകൂടി ആ ഓരോ ഗ്രാമറുകളായിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഗ്രാമർ നിങ്ങൾക്ക് കിട്ടും, ഈ പറ്റുന്ന ഗ്രാമറുകളൊക്കെ നിങ്ങൾ പഠിക്കുക. എന്തായാലും മക്കളെ, നിങ്ങൾ എത്ര ബിലോ എവറേജ് ആണ്, നിങ്ങൾക്കിപ്പോൾ മോഡൽ എക്സാമിന് 20 മാർക്ക് കിട്ടിയാലും വേണ്ടിയില്ല, നമ്മൾ നിങ്ങളെ A+ എത്തിച്ചിരിക്കും. നമ്മുടെ വീഡിയോകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ വെറുതെ മറ്റുള്ളവർ പറയുന്നത് കണ്ടിട്ട് അത് പഠിച്ച് ഇത് പഠിച്ച് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ആ മറ്റേ കുറേ ക്യാരക്ടർ സ്കെച്ച് പഠിക്കുന്നു, കുറേ ഡയറി പഠിക്കുന്നു, കുറേ ലെറ്റർ പഠിക്കുന്നു, ഇങ്ങനൊന്നും നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അത് മാത്രം ചെയ്താൽ മതി, 100% ഗ്യാരണ്ടി ഇതിനാണ് നിങ്ങൾക്ക് A+ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.